പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ജിയോളജിയുടെ സെക്കൻഡ് ഇയറിലത്തെ ദ വേൾഡ് ഓഫ് റോക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്ങനെ നന്നായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളെല്ലാവരും നോക്കുക. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ എക്കണോമിക് മിനറൽ ഡെപ്പോസിറ്റ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. എക്കണോമിക് മിനറൽ ഡെപ്പോസിറ്റ്സ് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് ഇതൊക്കെ നമുക്ക് നോക്കാം. നമുക്കറിയാം എക്കണോമിക് മിനറൽ ഡെപ്പോസിറ്റ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു അത് ജിയോളജിയുടെ ഒരു ബ്രാഞ്ചാണത്, എക്കണോമിക് ജിയോളജി. അപ്പോൾ എക്കണോമിക് ജിയോളജിയുടെ ഭാഗത്ത് വരുന്നതാണ് ഈ എക്കണോമിക് മിനറൽ ഡെപ്പോസിറ്റ്സ്. എങ്ങനെയാണ് എക്കണോമിക് മിനറൽ ഡെപ്പോസിറ്റ്സ് ഉണ്ടാകുന്നത്, ഏതൊക്കെ ജിയോളജിക്കൽ പ്രോസസ്സിലൂടെയാണ്, ഏതാണ് പ്രധാനപ്പെട്ട എക്കണോമിക് മിനറൽ ഡെപ്പോസിറ്റ്സുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, രൂപപ്പെടുന്നത്, അതുമൂലമുണ്ടാകുന്ന വ്യവസായ ശാലകൾ ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട ചില ധാതുക്കളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ കോമ്പോസിഷൻ എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ എക്കണോമിക് ജിയോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ജിയോളജി കൺസേൺ വിത്ത് ദ എർത്ത് മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എക്കണോമിക് ഓർ ഇൻഡസ്ട്രിയൽ പർപ്പസ്. എക്കണോമിക് ജിയോളജി എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ച് ഓഫ് ജിയോളജിയാണ് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളെ ഇൻഡസ്ട്രിയലായിട്ട് അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന വസ്തുക്കളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് ഈ എക്കണോമിക് ജിയോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ വരുന്നതാണ് എന്താണ് മിനറൽസ്, എന്താണ് ഓർസ്. ഇപ്പോൾ ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചതാണ് എന്താണ് മിനറൽസ്, എന്താണ് ഓർ. മിനറൽസ് എന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾ ഒരു നിശ്ചിത രീതിയിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള രാസ സംയുക്തങ്ങളാണ് ധാതുക്കൾ. മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾ ഒരു നിശ്ചിത രീതിയിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള രാസ സംയുക്തങ്ങളാണ് ധാതുക്കൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ ക്വാർട്സ് ഒരു ധാതുവാണ്. ക്വാർട്സിൽ സിലിക്കണും അടങ്ങിയിട്ടുണ്ടാവും, ഓക്സിജനും അടങ്ങിയിട്ടുണ്ട്. സിലിക്കണും ഓക്സിജൻ ആറ്റങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കപ്പെട്ട ഒരു രാസ സംയുക്തമാണ് ക്വാർട്സ്. അതുപോലെ ഇഷ്ടംപോലെ ധാതുക്കളുണ്ട്, നമുക്ക് അറിയാം. ഇപ്പോൾ കോപ്പറിൻ്റെയാണ് ചാൽക്കോപ്പയറൈറ്റ്സ്, അതൊരു ധാതുവാണ്. അതുപോലെ തന്നെ കുപ്രൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ധാതുവാണ്. ഹേമറ്റൈറ്റ് ഒരു ധാതുവാണ്, ഇരുമ്പിൻ്റെ ധാതുവാണ്. മാഗ്നറ്റൈറ്റ് ഇരുമ്പിൻ്റെ ധാതുവാണ്. സിഡറൈറ്റ് ഒരു ധാതുവാണ്. ലിമോണൈറ്റ് ഇരുമ്പിൻ്റെ ധാതുവാണ്. ഇങ്ങനെ അലുമിനിയത്തിൻ്റെ ധാതുവാണ് ബോക്സൈറ്റ്, ക്ലേ. ഇങ്ങനെ ഇഷ്ടംപോലെ ധാതുക്കൾ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് എക്കണോമിക് ജിയോളജി. എക്കണോമിക് ജിയോളജി പറയുന്ന എക്കണോമിക് വസ്തുക്കളെ കുറിച്ചിട്ടുള്ള, മൂല്യ വസ്തുക്കളെ കുറിച്ചിട്ടുള്ള, സാമ്പത്തിക മൂല്യമുള്ള വസ്തുക്കളെ കുറിച്ചിട്ടുള്ള പഠനം എന്ന് വേണമെങ്കിൽ പറയാം. ഭൂമിയിൽ കാണപ്പെടുന്ന എക്കണോമിക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് എക്കണോമിക് ജിയോളജി. അത് വരുന്നതാണ് മിനറൽസും ഓർസും. മിനറൽസ് എന്ന് പറഞ്ഞ ധാതുക്കൾ, ഓർസ് എന്ന് പറഞ്ഞ അയിരുകൾ. ഓർ എന്ന് പറഞ്ഞ അയിര് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ ധാതുക്കൾ എന്താണെന്ന് പറഞ്ഞു, ആറ്റങ്ങൾ ഒരു നിശ്ചിത രീതിയിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള രാസ സംയുക്തങ്ങളാണ് ധാതുക്കൾ. ഇനി പ്രധാനമായിട്ട് ഭൂവൽക്കത്തിൽ, നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട എട്ട് മൂലകങ്ങളാണ്, പ്രധാനമായിട്ട് കാണപ്പെടുന്ന എട്ട് മൂലകങ്ങളാണ് ഓക്സിജൻ, സിലിക്കൺ, അലുമിനിയം, എഫ് ഇ അല്ലെങ്കിൽ ഇരുമ്പ്, കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്ന പ്രധാനമായിട്ടും ഇങ്ങനെ എട്ട് മൂലകങ്ങളാണ് ഭൂമിയുടെ എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ, രണ്ടാമത് നമുക്ക് വേണമെങ്കിൽ പറയാം സിലിക്കൺ. ഓക്സിജൻ നമുക്കറിയാം ഒരു വാതകമാണ്. അപ്പോൾ ഓക്സിജൻ അതിൻ്റെ ആ ഓർഡറാണ് ഞാൻ വായിക്കുന്നത്. ഓക്സിജൻ, സിലിക്കൺ, അലുമിനിയം, അയേൺ, ഇരുമ്പ്, കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ, രണ്ടാമത് കാണപ്പെടുന്നത് സിലിക്കൺ. അപ്പോൾ ഇവർ രണ്ടു കൂട്ടരും ചേർന്നിട്ടുള്ള സിലിക്കേറ്റ് ധാതുക്കളാണ് ക്രസ്റ്റിൽ ഭൂരിഭാഗവും നമുക്ക് കാണപ്പെടുന്നത്. ഇനി എന്താണ് അയിര് അല്ലെങ്കിൽ ഓർ? ലാഭകരമായ രീതിയിൽ ഒന്നോ അതിലധികമോ ലോഹങ്ങളെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ഭൗമ വസ്തുക്കളാണ് അയിരുകൾ. ലാഭകരമായ രീതിയിൽ എക്കണോമിക്കലായിട്ട്, ഇൻഡസ്ട്രിയലായിട്ട്,
लाभक लोह वेड़ा कहियन भौम वस्तु नमुक अरुप वि कैन डिफाइन एंड एस ए बॉडी ऑफ मेटीरियल फ्रम विच वण ऑर् मोर वैल्युब मेटल कैन बी एक्सट्राक्ट एकणमिकली वैल्युबल मेटल एकणमिकल वेर्तिरिच्चेडुक्कान् कഴിയുന്ന ഏതൊരു പദാർത്ഥ പ്രതിനിധി ലഭിക്കുന്ന ഏതൊരു പദാർത്ഥത്തെയും നമുക്ക് എന്ത് പറയാം ഓർ എന്ന് പറയാം ലാഭകരമായ രീതിയിൽ ഒന്നോ അതിലധികമോ ലോഹങ്ങളെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ഭൂമിയിലുള്ള വസ്തുക്കളെ നമുക്ക് അയിരുകൾ എന്ന് വിളിക്കാം ഇപ്പോ ഉദാഹരണമായിട്ട് ബോക്സൈറ്റ് എന്ന് പറയുന്ന ധാതു അതിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അത് അലുമിനിയം ഓക്സൈഡ് ആണ് അത് അലുമിനിയത്തിന്റെ ഒരു ഓറാണ് ഒരു അയിരാണ് അപ്പോൾ അലുമിനിയം വ്യവസായമായിട്ട് ലാഭകരമായിട്ട് ഉൽപാദിപ്പിക്കുന്നത് ബോക്സൈറ്റിൽ നിന്നാണ് അതുകൊണ്ട് അലുമിനിയത്തിന്റെ ഓർ എന്ന പേരിൽ ബോക്സൈറ്റ് അറിയപ്പെടുന്നു ഇനി ഒരു ലോഹം മാത്രം ലഭ്യമാകുന്ന അയിരുകളെ ഒരു ലോഹം മാത്രം ലഭ്യമാകുന്ന അയിരുകളെ ഏക ലോഹ അയിരുകൾ എന്ന് വിളിക്കുന്നു സിമ്പിൾ ഓർ എന്ന് വിളിക്കുന്നു ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഓറുകൾ നമുക്ക് പറയാം ഒന്ന് സിമ്പിൾ ഓർ മറ്റൊന്ന് കോംപ്ലക്സ് ഓർ ഒന്നിലധികം ലോഹം ലഭിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ബഹു ലോഹ അയിരുകൾ അല്ലെങ്കിൽ കോംപ്ലക്സ് ഓർ എന്ന് വിളിക്കാം ഒരു ലോഹം മാത്രമാണെങ്കിൽ അതിനെ സിമ്പിൾ ഓർ എന്ന് വിളിക്കാം ഇപ്പോൾ ചിലതിൽ ഒരു ലോഹം മാത്രമേ ഉണ്ടാവുള്ളൂ ചിലതിൽ ഒന്നിൽ അധികം ലോഹങ്ങളുണ്ടായിരിക്കും ഒന്ന് മാത്രമേ ഉള്ളൂവെങ്കിൽ സിമ്പിൾ ഓർ ഒന്നിലധികം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കോംപ്ലക്സ് ഓർ എന്ന് വിളിക്കാം ചില അയിരുധാതുക്കൾ അല്ലെങ്കിൽ ചില ഓറുകൾ പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഉദാഹരണം സ്വർണം പ്ലാറ്റിനം ഇതൊക്കെ നമുക്ക് ഭൂമിയിൽ സ്വതന്ത്രമായ അവസ്ഥയിലാണ് കാണപ്പെടുന്നത് മറ്റു പല ഓറുകളും കാണപ്പെടുന്ന ഓക്സൈഡുകളായിട്ടാണ് ഹൈഡ്രോക്സൈഡുകളായിട്ട് കാണപ്പെടുന്നുണ്ട് സൾഫൈഡുകളായിട്ട് കാണപ്പെടുന്നുണ്ട് അങ്ങനെ പല രീതിയിലും നമുക്ക് ഈ ധാതുക്കൾ പ്രകൃതിയിൽ കാണപ്പെടുന്നുണ്ട് പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കാനുള്ള നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള ചില ധാതുക്കളുടെ പേരുകളും അവയുടെ കോമ്പോസിഷൻസും പുസ്തകത്തിലുണ്ട് പുസ്തകത്തിലത്തെ ആ ഒരു ഒരു പേജ് നമ്പർ 51 എന്ന് പറയുന്ന ഒരു പേജിൽ ഇതൊക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം അയൺ ഉണ്ട് അതിൽ കോപ്പർ ഉണ്ട് മാംഗനീസ് ഉണ്ട് അലുമിനിയം ഉണ്ട് ക്രോമിയം ഉണ്ട് ലെഡ് ഉണ്ട് സിങ്ക് ഗോൾഡ് ടൈറ്റാനിയം യുറാനിയം തോറിയം ഇതാണ് പ്രധാനമായിട്ടുള്ള മെറ്റൽസ് ഈ മെറ്റൽസ് കിട്ടുന്ന രാസ വസ്തുക്കളെ നമുക്ക് ഓരോന്ന് വിളിക്കാം അപ്പോൾ അയണിൻ്റെ ഹേമറ്റൈറ്റ് ഉണ്ട് മാഗ്നറ്റൈറ്റ് ലിമോണൈറ്റ് ഇത് മൂന്നും അയണിൻ്റെ ഓറുകളാണ് കോപ്പറിൻ്റെ ഓറാണ് ചാൽക്കോ പൈറൈറ്റും നാറ്റീവ് കോപ്പറും മാംഗനീസിൻ്റെ ഓറാണ് പൈറോലൂസൈറ്റും സിലോമെലിനും അലുമിനിയത്തിൻ്റെ ഓറാണ് ബോക്സൈറ്റ് ക്രോമിയത്തിൻ്റെയാണ് ക്രോമൈറ്റ് ലെഡിൻ്റെ ഗലീന സിങ്കിൻ്റെ സ്പാലറൈറ്റ് ഗോൾഡിൻ്റെ നാറ്റീവ് ഗോൾഡ് ടൈറ്റാനിയത്തിൻ്റെ ഇൽമനേറ്റ് റൂട്ടൈൽ യുറാനിയത്തിൻ്റെ യുറാനിനൈറ്റ് പിച്ച് ബ്ലെൻഡ് തോറിയത്തിൻ്റെ മോണോസൈറ്റ് ഇത് നിങ്ങളൊന്ന് നന്നായിട്ട് പഠിക്കുന്നതായിരിക്കും പരീക്ഷയ്ക്ക് ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളുണ്ടായിരിക്കും ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ വായിക്കാം അയണിൻ്റെ ഓറാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ലിമോണൈറ്റ് ഹേമറ്റൈറ്റിൻ്റെ കോമ്പോസിഷൻ Fe2O3 മാഗ്നറ്റൈറ്റിൻ്റെ കോമ്പോസിഷൻ Fe2O അല്ലെങ്കിൽ Fe3O4 അങ്ങനെ പറയാം അല്ലെങ്കിൽ Fe2O3 അങ്ങനെയും പറയാം ലിമോണൈറ്റ് Fe2O3H2O ചാൽക്കോ പൈറൈറ്റിൻ്റെ CuFeS2 നാറ്റീവ് കോപ്പറിൻ്റെ Cu മാംഗനീസിൻ്റെ പൈറോലൂസൈറ്റ് MnO2 സിലോമലൈൻ നോക്കൂ സിലോമലൈൻ പീക്ക് ശബ്ദമില്ല അത് സിലോമലൈൻ എന്നാണ് വായിക്കുക അങ്ങനെ നമ്മൾ പറയണത് സിലോമലൈൻ MnO2XH2O അലുമിനിയത്തിൻ്റെ ബോക്സൈറ്റ് Al2O3 2H2O ക്രോമിയത്തിൻ്റെ ക്രോമൈറ്റ് FeO Cr2O3 ലെഡിൻ്റെ ഗലീന PbS സിങ്കിൻ്റെ സ്പാലറൈറ്റ് ZnS ഗോൾഡിൻ്റെ നേറ്റീവ് ഗോൾഡ് Au ടൈറ്റാനിയത്തിൻ്റെ ഇൽമനേറ്റ് Fe Ti O3 റൂട്ടൈലിൻ്റെ Ti O2 യുറാനിയത്തിൻ്റെ യുറാനിനൈറ്റ് പിച്ച് ബ്ലെൻഡ് യുറാനിയം മെയിൻലി അതിൽ യു
ഒട്ടുവാണ് യുറേനിയത്തിന്റെ ഓക്സൈഡാണ് ഓഫൺ കണ്ടെയ്ൻ വേരിയബിൾ എമൗണ്ട്സ് ഓഫ് യു ത്രീ ഒ എച്ച് പലപ്പോഴും യു ത്രീ ഒ എച്ചിൻ്റെയൊക്കെ ചില എമൗണ്ടുകളും ചില ചില അംശങ്ങളും അതിൽ കാണാറുണ്ട് പിച്ച് ബ്ലെൻഡിൻ്റെ യുറാനിയം ഓക്സൈഡ്സാണ് തോറിയത്തിൻ്റെ ഓറാണ് മോണോസൈറ്റ് അത് ഫോസ്ഫേറ്റ് ഓഫ് തോറിയം ആൻഡ് റയർ എർത്ത്സ് ഇതാണ് പ്രധാനമായിട്ടുള്ള മിനറൽസുകൾ ഈ മിനറൽസുകൾ നമുക്കറിയാം ഞാൻ പറഞ്ഞു നേറ്റീവ് എലമെൻസ് ആയിട്ട് കാണപ്പെടുന്നത് വളരെ ചുരുക്കമുള്ളൂ പിന്നെ ഗോൾഡ് പ്ലാറ്റിനം ഒക്കെ നമുക്ക് അങ്ങനെ പറയാം ബാക്കിയൊക്കെ ഓക്സിജനുമായിട്ടും സൾഫറുമായിട്ടും സിലിക്കണുമായിട്ടും ഒക്കെ ചേർന്നിട്ടായിരിക്കും നമുക്ക് പ്രകൃതിയിൽ കാണപ്പെടുന്നത് ഒരു ഓർ അല്ലെങ്കിൽ അയിര് നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന യൂസ്ലെസ്സായ വർത്ത്ലെസ്സായ നോൺ മെറ്റാലിക്കായ മിനറൽസിനെ പറയുന്ന പേരാണ് ഗാങ്. അപ്പോൾ ഓർ നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങൾ എന്ന് വെച്ചാൽ നമ്മളതിൽ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ ഗോൾഡ് നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുകയാണെങ്കിൽ അതിൽ കിട്ടുന്ന മറ്റൊരു പദാർത്ഥമാണ് ക്വാർട്സ്. അവിടെ യഥാർത്ഥത്തിൽ ക്വാർട്സിനെ സ്ട്രെസ് ചെയ്തിട്ടല്ല അല്ലെങ്കിൽ ക്വാർട്സ് കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കുഴിച്ചെടുക്കുന്നത്. പക്ഷേ ഗോൾഡ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു പദാർത്ഥമാണ് ക്വാർട്സ്. ശരിക്കത് ആവശ്യമില്ലാത്ത പദാർത്ഥമാണെന്ന് പറയാം വേണമെങ്കിൽ. ഈ ഓറിൻ്റെ കാര്യത്തിൽ നമുക്ക് തീർത്തും ആവശ്യമില്ലാത്ത പദാർത്ഥമാണ്. അങ്ങനത്തെ പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ഗാങ്. ഇത് ഒരു മിനറല് കുഴിച്ചെടുക്കുമ്പോൾ ഒരു മിനറല് ഭൂമിയിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വർത്ത്ലെസ്സായ യൂസ്ലെസ്സായ നോൺ മെറ്റാലിക്കായ മിനറൽസിനെ വിളിക്കുന്ന പേരാണ് ഗാങ്. ഗാങ് മിനറൽസിന് ഉദാഹരണമാണ് ക്വാർട്സ്, മറ്റൊന്ന് ഫെൽസ്പാറ്, കാൽസൈറ്റ്, ഡോളോമൈറ്റ്. ഇങ്ങനെയൊക്കെ നമുക്ക് എന്തുണ്ടാവാം, ഈ ഗാങ് മിനറൽസ് കിട്ടാം. ഈ ഗാങ് മിനറൽസിനെ കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ഉപകാരങ്ങൾ ഉണ്ടാവും. പക്ഷേ ഒരു ഓറ് നമുക്ക് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ ഗാങ് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഈ ഓർ കുഴിച്ചെടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓർ കുഴിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന മൂല്യം അധികം ഇല്ലാത്ത പദാർത്ഥങ്ങളെയാണ് നമുക്ക് ഗാങ് എന്ന് വിളിക്കുന്നത്. ആ ഗാങ്ങും നമുക്ക് ചിലപ്പോൾ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്, ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് പലതിനും. ഇപ്പം കാൽസൈറ്റും ലൈം സ്റ്റോണൊക്കെ നമുക്കറിയാം, അത് ഒക്കെ ചില ഉപയോഗങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വളമൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, പിന്നെ ഈ പൈറേറ്റ് ഒക്കെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒക്കെ ചില രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എങ്കിലും ഓറു എടുക്കുമ്പോൾ അതിലാവശ്യമില്ലാത്ത വർത്ത്ലെസ്സായ നോൺ മെറ്റാലിക്കായ മിനറൽസിനെ ഗാങ് എന്ന് വിളിക്കുന്നു. ഇനി ഗ്രേഡ് ഓഫ് ആൻ ഓർ, ഒരു ഓറിൻ്റെ ഗ്രേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓറിലുള്ള മെറ്റൽ കണ്ടൻറ്റ് ഇൻ ആൻ ഓർ, ഒരു ഓറിലുള്ള മെറ്റൽ കണ്ടൻറ്റിൻ്റെ അളവിനെ നമുക്ക് പറയാം അതിൻ്റെ ഗ്രേഡ് എന്ന് പറയാം. ഗ്രേഡ് ഡിനോട്ട്സ് ദ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ കണ്ടൻറ്റ് ഇൻ എ പൊട്ടൻഷ്യലി മീനബിൾ ഓർ ഡെപ്പോസിറ്റ്. ഒരു ഓർ ഡെപ്പോസിറ്റിലുള്ള മെറ്റൽ കണ്ടൻറ്റിനെ നമുക്ക് അതിൻ്റെ ഗ്രേഡ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ സ്വർണത്തിലൊക്കെ വളരെ കുറച്ച് മാത്രമാണ് പിന്നെ എന്താ പറയുക സ്വർണം ഉണ്ടാവുള്ളൂ. ആ ഓരോന്നിൻ്റെയും ഗ്രേഡ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ ലോഹത്തിൻ്റെയും ഗ്രേഡ് അല്ലെങ്കിൽ ഓരോ ഓറിൻ്റെയും ഗ്രേഡ് വ്യത്യാസം, ഗ്രേഡ് കണക്കാക്കുന്ന രീതി തന്നെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി ധാതു നിക്ഷേപങ്ങളുടെ രൂപീകരണത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം ഈ ധാതു നിക്ഷേപങ്ങൾ ഭൂമിയിൽ പല ഇടത്തും കാണപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള റിസോഴ്സസ് പറയുന്നുണ്ട്. മിനർ റിസോഴ്സസുകളെ പ്രധാനമായിട്ടും രണ്ട് വിഭാഗങ്ങളാക്കാം. ഒന്ന് മെറ്റാലിക് റിസോഴ്സസ്, മറ്റൊന്ന് നോൺ മെറ്റാലിക് റിസോഴ്സസ്. പേരിൽ തന്നെ ഉണ്ട്, മെറ്റലിന് പ്രാധാന്യമുള്ള റിസോഴ്സസ്, മറ്റൊന്ന് നോൺ മെറ്റാലിക് മെറ്റലല്ലാത്ത നോൺ മെറ്റാലിക് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ. അതിൽ വരുന്നതാണ് ജിപ്സം, ലൈം സ്റ്റോൺ, റോക്ക് സാൾട്ട്, ഇതൊക്കെ നോൺ മെറ്റാലിക്കാണ്. അതുപോലെ മെറ്റലിനോട് പ്രാധാന്യമുള്ള മെറ്റാലിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഡെപ്പോസിറ്റുകളാണ് മെറ്റാലിക് ഡെപ്പോസിറ്റ്സ്. അതുപോലെ തന്നെ നമുക്കറിയാം ഭൂമിയിലുള്ള കൺട്രി റോക്ക്, അവിടെയുള്ള നിലവിലുള്ള റോക്കുമായിട്ട് താരതമ്യം ചെയ്ത് നമ്മൾ പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ഡെപ്പോസിറ്റുകൾ നമ്മൾ പറയാറുണ്ട്. എ മിനറൽ ഡെപ്പോസിറ്റ് ഫോംഡ് അറ്റ് ദ സെയിം ടൈം വിത്ത് ദ എൻക്ലോസിംഗ് റോക്ക്, എൻക്ലോസിംഗ് റോക്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം
മിറർ ഡെപ്പോസിറ്റുകളെ സിൻജെനറ്റിക് ഡെപ്പോസിറ്റ് എന്ന് വിളിക്കുന്നു. സിൻജെനറ്റിക് ഡെപ്പോസിറ്റ്, എ മിനറൽ ഡെപ്പോസിറ്റ് ഫോംഡ് അറ്റ് ദ സെയിം ടൈം വിത്ത് ദ എൻക്ലോസിംഗ് റോക്ക് ഈസ് ടേംഡ് എ സിൻജെനറ്റിക് ഡെപ്പോസിറ്റ്. ഒരു മിനറൽ ഡെപ്പോസിറ്റ് അതിനോട് ചേർന്നിട്ടുള്ള കൺട്രി റോക്കുമായിട്ട് ചേർന്ന് ഒരേ സമയത്താണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ സിൻജെനറ്റിക് ഡെപ്പോസിറ്റ് എന്ന് വിളിക്കുന്നു. ആൻഡ് ദോസ് ദാറ്റ് വർ ഫോംഡ് ലേറ്റർ ദാൻ ദ റോക്സ്, കൺട്രി റോക്ക് ഉണ്ടായതിന് ശേഷമാണ് മിനറൽ ഡെപ്പോസിറ്റ് ഉണ്ടായതെങ്കിൽ അത്തരം ഡെപ്പോസിറ്റുകളെ നമുക്ക് എപ്പിജെനറ്റിക് ഡെപ്പോസിറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഡെപ്പോസിറ്റുകളുണ്ട്. അത് കൺട്രി റോക്കുമായിട്ട് അതിൻ്റെ ഏജുമായിട്ട് താരതമ്യം ചെയ്ത് പറയുകയാണെങ്കിൽ കൺട്രി റോക്കിൻ്റെ ഒപ്പം ഉണ്ടായതാണെങ്കിൽ സിൻജെനറ്റിക് ഡെപ്പോസിറ്റ്, കൺട്രി റോക്ക് ഉണ്ടായതിന് ശേഷമാണ് നമ്മുടെ ഡെപ്പോസിറ്റ് ഉണ്ടായതെങ്കിൽ അതിനെ എപ്പിജെനറ്റിക് ഡെപ്പോസിറ്റ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, താങ്ക് യു.